കാട്ടുകള്ളന്മാരായ ചാനൽ മുതലാളിമാർക്ക് കുറ്റപത്രം. ശതകോടികളുടെ വനക്കൊള്ള നടത്തുക, എന്നിട്ട് പൂട്ടറായ ഒരു ചാനൽ വാങ്ങുക, പിന്നീട് ഏഷ്യയിലെ ഏറ്റവും കിടിലം ചാനൽ ഞങ്ങളുടേതാണെന്ന് അലറി വിളിക്കുക, അതും പോരാഞ്ഞ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വ്യക്തിഗത ചെയ്യുന്ന തരത്തിലുള്ള വാർത്ത നൽകുക. ഒടുക്കം സത്യസന്ധനായ അന്വേഷണ ഉദ്യോഗസ്ഥൻ മനസ്സുമെടുത്ത് തന്നെ അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ഡി ജി പിയോട് അഭ്യർത്ഥിക്കുക. പൊതുജനവികാരം ഭയന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ സർക്കാർ മാറ്റാതിരിക്കുക. ഒടുക്കം ആ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ശാസ്ത്രീയമായി കേസന്വേഷിച്ച് പഴുതില്ലാത്ത രീതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതാണ് മുട്ടിൽ മരമുറി കേസിൽ ഇന്ന് സംഭവിച്ചത്. ഉടായ്പ സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന റോജി ആൻഡോ ജോസോട്ടി സഹോദരങ്ങൾക്കെതിരെ വിവാദമായ മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 84,600 പേജുള്ള കുറ്റപത്രത്തിൽ 12 പ്രതികളാണുള്ളത്. അനുബന്ധ കുറ്റപത്രം ഉടൻ നൽകുമെന്നാണ് റിപ്പോർട്ട്. പൊതുമുതൽ നശിപ്പിക്കൽ, ഗൂഢാലോചന, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ അടക്കം 43 കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമതലയിട്ടുള്ളത്. എന്നാൽ ഈ വാർത്ത കാട്ടുകള്ളന്മാരുടെ ചാനൽ മൂക്കി. അവരുടെ ബ്യൂറോയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടില്ല. 420 സാക്ഷികളും 900 രേഖകളും കുറ്റപത്രത്തിലുണ്ട്. റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവരാണ് മുഖ്യപ്രതികൾ. കേസിൽ താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നിലവിൽ മീനങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് റവന്യൂ വകുപ്പ് നടപടി തുടങ്ങിയത്. 104 മരങ്ങളാണ് മുട്ടിൽ സൗത്ത് വില്ലേജിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി റോജി അഗസ്റ്റിനും സഹോദരങ്ങളും ചേർന്ന് മുറിച്ച് കടത്തിയത്. 574 വർഷം വരെ പഴക്കമുള്ള മരങ്ങളാണ് മുറിച്ചത്. ഇതിൽ വനംവകുപ്പ് പിടിച്ചെടുത്തവ കുപ്പാടിയിലെ വനംവകുപ്പിന്റെ ഡിപ്പോയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ വെട്ടിക്കടത്തിയ മരങ്ങൾ ഇതിലും എത്രയോ വലുതാണ്. കേസ് അട്ടിമറിക്കുവാൻ തുടക്കം മുതൽ തന്നെ ഇവർ ഭഗീരഥ പ്രയത്നം നടത്തിയിരുന്നു. 500 വർഷത്തിലേറെ പഴക്കമുള്ള 3 മരങ്ങളും 400 വർഷത്തിലധികം പഴക്കമുള്ള 9 മരങ്ങളും ഉൾപ്പെടെ 112 രാജകീയ വൃക്ഷങ്ങൾ മുറിച്ചു കടത്തിയെന്നായിരുന്നു നിലവിലെ കേസ്. ഭൂവുടമകളായ അബൂബക്കർ, മനോജ്, അബ്ദുൽ നാസർ, മുട്ടിൽ സൗത്ത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിരുന്ന KO സിന്ധു, വില്ലേജ് ഓഫീസർ KK അജി, അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ഡ്രൈവർ വിനീഷ് എന്നിവരും കേസിൽ കൂട്ടുപ്രതികളാണ്. നീണ്ട 2.5 വർഷത്തെ അന്വേഷണത്തിന് ശേഷമാണ് മുട്ടിൽ മരമർ കേസിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. മീനങ്ങാടി പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസ് കൊള്ളയടിക്കപ്പെട്ട മരങ്ങളുടെ കാലപഴക്കം, DNA പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ അപൂർവമായ ഒരു കേസാണിത്. ഇതാണ് പ്രധാന തെളിവുകളിൽ ഒന്ന്. 2020 ഒക്ടോബർ 24 ഇറങ്ങിയ റവന്യൂ വകുപ്പ് ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്താണ് മരങ്ങൾ പ്രതികൾ മുറിച്ചു കടത്തിയത്. കർഷകരുടെ പേരിൽ വ്യാജരേഖ ചുമച്ചായിരുന്നു വൻമരംകൊള്ള. സർക്കാരിൻ്റെയും വകുപ്പ് മന്ത്രിയുടെയും അന്നത്തെ കളക്ടറുടെയും ഒക്കെ അറിവോടും ഒത്താശയോടെയാണ് ഈ വരംകൊള്ള നടന്നത്. അന്വേഷണ സംഘത്തലവൻ DYSP VV ബെന്നി സുൽത്താൻ ബത്തേരി കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ ലക്ഷ്യം വെച്ച് പ്രതികൾ പ്രതികാര നടപടിക്ക് വരെ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ടായിരുന്നു അന്വേഷണം. താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് DYSP VV ബെന്നിയെ കൊടുക്കുവാൻ പോലീസുകാരെ ഉപയോഗിച്ച് ഒരു ശബ്ദസന്ദേശം തയ്യാറാക്കി കാട്ടുകള്ളന്മാരുടെ വാർത്താ തൊഴിലാളിയായ അമൈരശിരസ്കൻ എന്നറിയപ്പെടുന്ന മൊട്ട അരുണിനെ വെച്ച് ഒരു വ്യാജവാർത്ത തയ്യാറാക്കി പ്രചരിപ്പിച്ചത് പാളിപ്പോയിരുന്നു. ഞങ്ങളിപ്പോൾ വെറും കാട്ടുകള്ളന്മാരും പഴയ തീവെട്ടികളുമല്ല എന്ന പ്രഖ്യാപനമായിരുന്നു ചാനൽ തുടങ്ങിയതിലൂടെ ഇവർ നടത്തിയത്. പഴയ മാംഗോ മൊബൈലിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പുകൾ, ബാങ്കുകളെ കബളിപ്പിച്ച കേസുകൾ, ജീവനക്കാരിയായ യുവതിയെ ആക്രമിച്ച കേസെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മരംകൊള്ളയുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസുകളുടെ കുറ്റപത്രവും ഉടനെ സമർപ്പിക്കും എന്നാണ് വിവരം. പിഴയായി ഉടനെ 30 കോടിയോളം രൂപ അടയ്ക്കണം. വലിയ പ്രതീക്ഷയോടെയാണ് വനംകൊള്ളക്കാർ ചാനൽ തുടങ്ങിയതെങ്കിലും റേറ്റിംഗിൽ ഏറ്റവും പിറകിലാണ് ചാനലിൻ്റെ നിലയെന്നതിനാൽ പരസ്യ വരുമാനവും ഇല്ല. ഉയർന്ന ശമ്പളത്തിനാണ് മറ്റ് ചാനലുകളിൽ നിന്നും ആളെ എടുത്തിരിക്കുന്നത്. അവരെല്ലാം ഇപ്പോൾ ആകെ അങ്കലാപ്പിലാണ്. വനംകൊള്ളക്കാരായ മുതലാളിമാർക്ക് കുറ്റപത്രം നൽകിയതായുള്ള വാർത്ത സംബന്ധിച്ച അന്തിചർച്ച ഇവരുടെ ചാനലിൽ ഇന്നുണ്ടാകുമോ എന്ന് നമുക്കറിയാം. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.